അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി കാരൽ ക്രൗൺ 2018 സമർപ്പിക്കുന്നത് റാഫി, ജീന, റയാൻ, ജാനൽ. കാരൽ ക്രൗൺ 2018 സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആറ്റൊലി മുഴക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിക്കുന്നത് ജോസഫ് ജോൺ ആൻഡ് ഫാമിലി, ദുബായ്. കാരൽ ക്രൗൺ 2018 പുതുപുതൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മുടെ കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു CMI സഭാംഗവും റെക്സ് ബാൻഡ് ഡിറക്ടറുമായ ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ. അടുത്തത് ഞാൻ സ്വാഗതം ചെയ്യുന്നു വേറിട്ട ശബ്ദം കൊണ്ട് മലയാളി മനസ്സുകളെ കീഴടക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ജാസി ഗിഫ്റ്റ്. സോ ഓൾ സെറ്റ് ഫോർ ദ കോമ്പറ്റീഷൻ. ഇനി നമ്മുടെ ടീമിനെ സ്വാഗതം ചെയ്യാം. സോ ഹാപ്പി ടു വെൽക്കം ഈസ്റ്റേൺ വോയ്സ് ടു കാരൽ ക്രൗൺ 2018. ദക്ഷിണേന്ത്യ സഭയിലെ കേരളത്തിലെ മഹായുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഈശ്വരള മഹായുടവയിലെ ഉദ്യോഗസ്ഥ സമൂഹം, തിരുവനന്തപുരത്ത് അധിവസിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം 35 വർഷമായി ഈ സംഘടന രൂപീകൃതമായിട്ട്. സംഘടനയുടെ സംഗീത വിഭാഗമാണ് ഈശാൻ വോയ്സ്. ഈശാൻ വോയ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാടുകളിൽ പാടി നടക്കുന്ന, ഞങ്ങളുടെ മലമടക്കുകളിൽ പാടി നടക്കുന്ന ഗാനങ്ങളാണ് വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ ടീം ലീഡർ ജോൺസൺ മാഷാണ്. അതുപോലെ ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ പാട്ടുകൾ അഭ്യസിച്ച് പോകുന്നു. ഏകദേശം 5 വർഷമായിട്ട് ഈ ഗായകസംഗീതത്തിൽ ഉള്ളവരെല്ലാം തന്നെ ഉണ്ട്. തുടർച്ചയായിട്ട് ഞങ്ങൾ ഏകദേശം 3 മാസം ആയി പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ഇത് നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇതിന് വേണ്ടി പ്രാക്ടീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരാണ്. കാലങ്ങളായിട്ട് അവർ ഗായകസംഘത്തിൽ ഉള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമാണ് ഈ വേൾഡ് ടു വേൾഡിൻ്റെ മെഗാ കരോൾ ക്രൗണിൽ വിന്നറാകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you.
ഈസ്റ്റേൺ വോയിസ് നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങളുടെ സെറ്റും ആൻഡ് കുളിരുന്നുണ്ടല്ലേ, ഒരു സ്വെറ്റർ ഷോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്, കാണാൻ നല്ല രസമുണ്ട്. ഇനി നിങ്ങളുടെ പെർഫോമൻസ് ആണ് ബെസ്റ്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രണ്ട് പാട്ടുകളാണ് ഈ റൗണ്ടിൽ പാടേണ്ടത്, കൊട്ടും പാട്ടും റൗണ്ടിൽ. അപ്പോൾ രണ്ടും മലയാള പാട്ടുകളാണ്, നിങ്ങളുടെ ഫേവറേറ്റ് കേരള പാട്ടുകളാണ് എടുത്ത് പാടാൻ പോകുന്നത്. നോക്കാം, ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ആലപിക്കുന്ന പാട്ട് വിടരുക വിടരുക കാട്ടുപോവേ എന്നാണ്. ഈ പാട്ടിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, പണ്ടേ മുതൽക്കൽ തന്നെ ക്രിസ്തീയ സമൂഹം എപ്പോഴും ക്രിസ്മസ് ദിനത്തിൽ പാടി ആർത്തുല്ലസിച്ചുകൊണ്ട് ഓരോ ഭവനങ്ങളിൽ കയറി നടക്കുന്ന ഈ ഗാനം എന്തുകൊണ്ടും ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ഗാനമാണ്. തീർച്ചയായിട്ടും ഈ ഗാനം കേൾക്കുന്നവർക്ക് പഴയ ക്രിസ്മസ് കാലത്തിലേക്ക് ഒന്ന് പോകുവാൻ കൂടിയുള്ള ഒരു നല്ലൊരവസരം ഞങ്ങളിവിടെ ഒരുക്കുകയാണ്. Bye.
ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ആട്ടിടയന്മാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന്. ഇത് ലോകം തരുന്ന സമാധാനമല്ല, ഇത് നിത്യസമാധാനമാണ്. ഈ നിത്യസമാധാനം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ആ നിത്യസമാധാനം ഓരോരുത്തർക്കും ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ പാടട്ടെ. 1970 ശ്രീ ജോർജ് കോശി രചിച്ച് ശ്രീ തോമസ് തോമസ് സംവിധാനം ചെയ്ത ഗാനമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നുള്ളത്. ഭൂമിയിൽ
വെസ്റ്റേൺ വോയിസ് നല്ല രസമായിരുന്നു കേട്ടോ പാട്ട്. ഈ ലാസ്റ്റൊക്കെ വന്നപ്പം നമ്മൾ അറിയാണ്ട് ഡാൻസ് കളിച്ചു പോകും കേട്ടോ. ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന പാട്ട് ഭയങ്കര ജോഷായിരുന്നു. ആൻഡ് ഞാൻ കുറേ കാര്യങ്ങൾ ആദ്യം വന്നപ്പോൾ നോട്ട് ചെയ്തു. ഇപ്പം ട്രഡീഷണൽ ഡ്രസ്സ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, കേരള പാട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോപ്പർട്ടീസും ലുക്കും ഒക്കെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തിട്ട് ആ വടി കൊടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്, ആ മൂഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് നിങ്ങളും ഭയങ്കര ഓളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേ ഓളത്തിൽ നിങ്ങളുടെ അടുത്ത റൗണ്ട് ഗ്ലോറിയ അതും ഓളത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മലയാളമല്ലാത്ത ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഈ റൗണ്ടിലെടുത്ത് പാടാം. സോ ഏത് ലാംഗ്വേജ് എടുത്തിരിക്കുന്നത്? ഇംഗ്ലീഷ്. ആ അതിലും തകർപ്പനാകട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ മൂന്നാമത് പാടാൻ പോകുന്ന പാട്ട് ഡെക്ക് ദ ഹോർസ് വിത്ത് ബോസ് ഓഫ് ഹോളി എന്ന പാട്ടാണ്. ഇത് 16th century ജോൺ പാരി എന്ന് പറഞ്ഞ ആളെ എഴുതിയ പാട്ടാണ് ഞങ്ങൾ മൂന്നാമത് പാടുന്നത്. അത്യുന്നതനായ ദൈവം സർവജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി ഒന്നാം സമ്മാനം സമർപ്പിക്കുന്നത് രാജൻ, ഷീബ, റോബിൻ, ബ്ലെസി ആൻഡ് ഷോൺ. രണ്ടാം സമ്മാനം സമർപ്പിക്കുന്നത് ഡേവിസ് ജോൺ, ബ്ലെസി ഡേവിസ്, ജോൺസ് ആൻഡ് ജെൻസിൻ. മൂന്നാം സമ്മാനം സമർപ്പിക്കുന്നത് ജോർജ് കുട്ടി, മിനി, ആഷിഷ്, അനീഷ് ആൻഡ് ആൻ. പ്രോത്സാഹന സമ്മാനങ്ങൾ സമർപ്പിക്കുന്നത് ഡോക്ടർ ലെനോഡീഷോ ആൻഡ് ഫാമിലി, ജോഷോ കുസുമാൻ ഫാമിലി, ഫിലിപ്പ് എം ഐ ആൻഡ് ഫാമിലി.
കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവർക്ക് ലഭിക്കുന്ന താലന്തുകളും പണവും ഒക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്നാലൊരു ഒരു ഐക്യോൺ സ്പിരിച്വാലിറ്റിയിലൂടെ യേശു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ മ്യൂസിയമാണ് ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫ്രീസ് സാർ ചെയ്തിരിക്കുന്നതെന്ന് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. വിശുദ്ധ പത്രോസിനെ മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പായെ വരെ കാണിക്കുന്ന ഒരു ചർച്ചിൻ്റെ ആ എസ്കറ്റോളജിക്കൽ കൺസേൺ ഡോക്ടർ മാത്യു ഫ്രീസ് സാർ ചെയ്യുന്നതിലാണ് എനിക്ക് സന്തോഷം. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇതിനകത്തുള്ള ഓരോന്നും സ്റ്റാമ്പുകളാണെങ്കിലും ഏത് പുസ്തകത്തെ അടിസ്ഥാനത്തിലുള്ള പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവിൻ്റെ വൃക്ഷം തൊട്ടുള്ള ആ സീന് അവസാനം വരെയുള്ള കാര്യങ്ങൾ യേശുക്രിസ്താവിൻ്റെ കല്ലറയുടെ ആ അനുഭവം വരെയും വളരെ വ്യക്തമായി ഇത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊരു സംഭവമാണ്. ദൈവം ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന. മ്യൂസിയം ഓഫ് ദി വേൾഡ് PB number 4, Vemba MPU, Thiruvananthapuram. Phone 9495-99-8555. ഈസ്റ്റേൺ വോയിസ് നിങ്ങളുടെ രണ്ട് റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സ്ട്രോങ് ടീമാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ടീം ലീഡർ ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയാണ്. സിറ്റിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു തന്നെ. 15 കിലോമീറ്റർ എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ? അപ്പം പ്രാക്ടീസ് ഒരു വീട്ടിൽ ഞങ്ങൾ എല്ലാവരും വരുമോ? എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഓക്കേ, കൊള്ളാം. നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും. ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും കണക്കാക്കാണ്ട് വരുന്ന, പൊതുവേ 1 കിലോമീറ്റർ അപ്പുറത്തിരിക്കുമ്പോൾ തന്നെ ഇന്ന് വേണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നല്ല പാഷനേറ്റ് ആണ് എല്ലാവരും. നന്നായിട്ട് അതിൻ്റെ ഔട്ട്പുട്ടും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി വരുന്ന റൗണ്ടുകളും ഉഷാറാകട്ടെ. ഇനി അടുത്തത് നിങ്ങളുടെ ബലമാണ് അല്ലേ? തമ്പേരും താളും. നല്ല സ്ട്രോങ് ടീമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ബെസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി കൊടുക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈസ്റ്റേൺ വോയിസിൻ്റെ തമ്പേരും താളം ആണ് കഴിഞ്ഞത്. നമ്മുടെ ജിംഗിൾ ബെൽസ് എപ്പോഴും പിള്ളേരുടെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ നമ്മുടെ എക്സാമ്പിൾ തന്നെ കണ്ടു. ഏഞ്ചൽ കുറച്ച് നേരം കുറച്ചൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഈ പാട്ട് വന്നപ്പം ഏഞ്ചലും കൂടെ പാടുമായിരുന്നു.
ഏഞ്ചലിന് ഇഷ്ടമായ പാട്ട്? ഓക്കെ, എന്തായാലും നിങ്ങളുടെ തമ്പേരും തളം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സുവാർത്ത. സുവാർത്തയിൽ നല്ല മെസ്സേജസ് ആണ് പാട്ടിലൂടെയും മെസ്സേജും നിങ്ങൾ കൺവേ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും ആ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ്. ഈസ്റ്റേൺ വോയ്സ് അവതരിപ്പിക്കുന്ന നാലാമത്തെ പാട്ടാണ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന തുടങ്ങുന്ന ഗാനം. എല്ലാ വർഷവും ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ക്രിസ്മസ് കരോളിന് പാടുന്ന ഈ ഗാനമാണ്. ഈ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വളരെ വളരെ സന്തോഷം തികയുന്നു ഉണ്ടാകുകയാണ്. അത്യുന്നതനായ കർത്താവിൻ്റെ ജനനത്തെ വളരെ സന്തോഷത്തോടുകൂടി പ്രകീർത്തിക്കുന്ന ഈ പാട്ട് ഇവിടെ സന്തോഷം ഞങ്ങൾക്ക് അവതരിപ്പിക്കുവാനായിട്ട് അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. Thank you.
തിന്നതെങ്കിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവമക്കളെ, ഇപ്പോൾ നമ്മളൊരു ക്രിസ്മസിൻ്റെ ആഘോഷത്തിലാണല്ലോ. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തു ഭൂമിയിൽ പിറന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ യേശുക്രിസ്തു പിറന്നിരിക്കുന്ന ഈ അവസരത്തിൽ ജനങ്ങൾ, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഗാനങ്ങൾ ആലപിക്കുക എന്നുള്ളതാണ്. ഈ ഗാനങ്ങൾ, കരോത്സവം, ഇങ്ങനെയെല്ലാം ആലപിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഈയിടെ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ കണ്ട ഒരു സംഭവമുണ്ട്. അതായത്, യഹൂദ ഗ്രഹങ്ങളിൽ ഒരു യഹൂദ ബാലൻ ജനിക്കുമ്പോൾ ആ ബാലനെ ആശംസിച്ചുകൊണ്ട് ആ ബാലനുള്ള അവൻ്റെ അഭിവൃദ്ധിയും മറ്റു കാര്യങ്ങളെല്ലാം ആശംസിച്ചുകൊണ്ട് അവരെല്ലാം കൂടെ ഗാനങ്ങൾ ആലപിക്കും. എന്നാൽ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ഈ യഹൂദന്മാർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു യഹൂദ ബാലനായി ജനിച്ചെങ്കിലും ഈ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുവാൻ, ആഘോഷിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു സൈന്യം ഇറങ്ങി വന്ന് അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ള ഒരു സന്ദേശം അവർ പാടി. ആ പാട്ടിൻ്റെ ഒരു ആവർത്തനമാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഈ ഗാനങ്ങൾ 1000 പ്രാവശ്യം അല്ലെങ്കിൽ 10,000 പ്രാവശ്യം പാടിയാലും യേശു ക്രിസ്തു നമ്മളെ ഹൃദയത്തിൽ ജനിച്ചില്ല എങ്കിൽ ഈ പാട്ടുകൾക്ക് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ടീമിൻ്റെ സുവാർത്ത റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം 4 റൗണ്ട് അവസാനിക്കുമ്പോൾ ഇനി നമുക്ക് ഇനി എന്താ വേണ്ടേ? നിങ്ങൾ എങ്ങനെയാണ് പാടിയെന്ന് അറിയണം. അപ്പോൾ നമ്മുടെ ജഡ്ജസ് വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ വിലയിരുത്തൽ. നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം നന്നായി പാടി, ഏത് റേഞ്ചിൽ നിൽക്കുന്നു നമുക്ക് അറിയണ്ടേ? സോ നമുക്ക് ജഡ്ജസിൻ്റെ സൈഡിൽ പോയാലോ. നമുക്ക് ആദ്യം ആരംഭിക്കാം ജാസിയേട്ടിൽ നിന്ന്. ജാസിയേട്ടാ, ഈസ്റ്റേൺ വോയിസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കൂട്ടായ്മ. അതായത് സാധാരണ നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് തന്നെ കാരലിനൊക്കെ കാണുന്ന പോലെ വളരെ സന്തോഷമാർന്ന എല്ലാ രീതിയിലുള്ള എല്ലാ പല പല രീതിയിലുള്ള ഇപ്പോൾ കോസ്റ്റ്യൂംസ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആ തണുപ്പ് കാണിക്കുന്ന മഫ്ലറും തൊപ്പിയും അതുപോലെ ചട്ടയിട്ട ആൻറ്റിമാരും പച്ച കളറിട്ട ബാൻഡ് വാദ്യവും നടുക്ക് ലീഡേഴ്സും നല്ലതായിരുന്നു പെർഫോമൻസ്. എനിക്ക് സത്യത്തിൽ ആദ്യത്തെ പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓരോ പാട്ട് കഴിയും തോറും അതിൻ്റെ ലെവലുകൾ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. അതെനിക്ക് തോന്നുന്നു പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്തെടുത്തോണ്ടായിരിക്കും അല്ലേ. ആ ഇംഗ്ലീഷ് സോങ് ആണ് കുറച്ച് ഒന്ന് അല്ല മാത്രം കേട്ടു, വേറെ ഒന്നും കേട്ടില്ല ഞാൻ. എനിക്കും വലിയ പരിചയമില്ല ആ പാട്ട്. അത് കാരണം ഇല്ലല്ലല്ല വെച്ച് അങ്ങ് മാനേജ് നല്ലതായിരുന്നു, മെസ്സേജ് നല്ലതായിരുന്നു, പിന്നെ ഓവറോൾ കൺട്രോൾ നമ്മുടെ ആ ചേട്ടനാണെന്ന് തോന്നുന്നു. പച്ച ചേട്ടൻ ഇത് കൺട്രാക്ക് വിടുന്നത് കാരണം പല പാട്ടുകളുടെയും ഫസ്റ്റ് വരി അങ്ങ് പോകുന്നു. ഈ വിടരുക വിടരുക എന്നുള്ളതിലൊക്കെ മിക്കയിടത്തും ഒരു വിടരുകയെ കിട്ടിയുള്ളൂ ഇവിടെ മൈക്കിൽ. നല്ലതായിരുന്നു, നല്ലൊരു അപ്രോച്ച് ആയിരുന്നു എല്ലാവരുടെയും. പിന്നെ സോളോസ് എല്ലാം കൊള്ളാം, ബാൻഡ് കൊള്ളാം, പിന്നെ ഇത്ര ഇൻസ്ട്രുമെൻസ് ഉണ്ട്. പിച്ച് ഷിഫ്റ്റ് എല്ലാം പോയായിരുന്നു, എന്തോ ഒരു ഷിഫ്റ്റ് എവിടെയോ ഫീൽ ചെയ്തായിരുന്നു. അത് കൊള്ളാം, നല്ലതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പാട്ട് ഓർഡർ ചെയ്തത് വെച്ച് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് ആദ്യവും ഏറ്റവും ഒടുവിൽ ആദ്യം ഇപ്പോഴും പഠിച്ച പാട്ടാണ് തോന്നുന്നു ലാസ്റ്റ് പാടിയത്. അത് ആർക്കും ഒരു പിടിയില്ലായിരുന്നു അത്. ആ പാട്ട് പുതിയ കമ്പോസിംഗ് ആണോ അത്? ഈ മെസ്സേജിന് തൊട്ട് മുമ്പ് പാടിയൊരു പാട്ട് ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ സോങ് ആണല്ലേ, പുതിയതായിട്ട് കമ്പോസ് ചെയ്ത പാട്ടാണോ? ചേട്ടൻ പറയാം, മൈക്കിൽ പറയാം. അതെ, പാട്ടാണ്. ആണോ? ഓൺ സോങ് ആണോ? നിങ്ങളുടെ ബാൻഡിന്റെ ഓൺ സോങ് ആണോ? അല്ല, ഞങ്ങള് കരോത്സവം പാടിയിട്ടുള്ള പാട്ടാണ് നേരത്തെ, ഒരു 3 വർഷം പാടിയതാണ്, പിന്നെ ഇപ്പോഴാണ് അതിന്റെ. ശരി ശരി. ഈസ്റ്റേൺ വോയിസ് എന്ന് വെച്ചാൽ അതായത് നിങ്ങൾ ഇതിനു വേണ്ടി കൊയർ ഗ്രൂപ്പ് ആണോ അതോ വേറെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ആണോ? ഈസ്റ്റേൺ വോയിസ് കൊയർ ഗ്രൂപ്പ് തന്നെയാണ്. ഞങ്ങൾ ഈസ്റ്റേൺ മഹാഡവയിലെ എംപ്ലോയീസിന്റെ പ്രതിനിധികളാണ്. ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന സമൂഹത്തിലെ പ്രതിനിധി ഗായ സംഘമാണ്. ഞങ്ങളുടെ മാസ്റ്റർ ജോൺസൺ
മാഷാണ്. ശരി ശരി, ജോൺസൺ മാസ്റ്റർ. മാസ്റ്ററിനെ ഫ്രണ്ടിലോട്ട് വിളിക്കാത്ത എന്താ? മാസ്റ്റർ അങ്ങനെയാണ് ഞങ്ങളെ മുൻപിലോട്ട് ആക്കിയിട്ട് അദ്ദേഹം. എങ്ങനെയാണ് ഞങ്ങളെ മുൻപിലോട്ടെ തള്ളിവിടുന്നത്? വിട്ടിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ബോങ്കോസ് കൊടുത്ത് മാസ്റ്ററിനെ ബാക്കിലാക്കും. അവരും വരണ്ടേ? ഓ, ഞങ്ങൾ ഉയർന്നു വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു. നല്ലതായിരുന്നു സാന്റാ ക്ലോസ്, നല്ലതായിരുന്നു ഏഞ്ചൽ, നല്ലതായിരുന്നു ഏഞ്ചലിന്. പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വെളിയിൽ പോയാൽ മതിയെന്നായിരുന്നു ലാസ്റ്റ് പാട്ട് കേട്ടപ്പോൾ. ഇവിടെ നിന്ന് സ്ഥലം വിട്ടാൽ മതിയെന്നായിരുന്നു ഏഞ്ചൽ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഗോഡ് ബ്ലെസ്. താങ്ക്സ് ചേട്ടാ. ആന്റണിയച്ചോ നന്നായിരുന്നു കേട്ടോ, നന്നായി, നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു മൂഡ്, നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയ ഒരു ഒരു റൗണ്ടായിരുന്നു ഈ ഇവാലു അപ്പിയറൻസ്. നിങ്ങളുടെ വേഷഭൂഷാദികളൊക്കെ ക്രിസ്മസ് നൈറ്റിന് പറ്റിയതായിരുന്നു കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, അവിടെ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടി. പിന്നെ പപ്പ നന്നായിരുന്നു കേട്ടോ, പപ്പ നന്നായിട്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലായിരുന്നു പപ്പയുടെ. ഇതൊന്നും എടുത്ത് മുഖം കൂടെ ഒന്ന് കാണാമല്ലോ നമുക്ക്. പപ്പയ്ക്ക് പനിയാ പറഞ്ഞു. പനിയാണ്. ആ, ഇത്രയും നല്ല മുഖമുണ്ട്, ഇത്രയും നല്ല മിടുക്കനായിട്ടല്ലേ. ഓക്കെ പപ്പ, വെരി ഗുഡ്. മോള് ക്ഷീണിച്ച അവസാനം മോള് ഉറങ്ങിപ്പോയില്ലേ, മാലാകെ ചിറകൊക്കെ പറിച്ച് കളഞ്ഞു. ഓക്കെ, പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ പുതിയ കുറേ പീസസ് ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ, നന്നായിട്ട് ചെയ്തു കേട്ടോ, നന്നായിട്ട് ചെയ്തു. നിങ്ങളുടെ മാർക്ക് പോയ ഒരു 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 ഇതും രംഗം നിങ്ങളുടെ സിംഗിങ്ങിലാണ്. മോൻ്റെ ലീഡറുടെ പേരെന്നായിരുന്നു? പച്ച പോൾ. പോൾ പോളായിരുന്നു നല്ല കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പോളിൻ്റെ മുഖം എവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്? ചുറ്റും നടക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നു, നമ്മൾ പോളാണ് അവിടുത്തെ ലീഡ് സിംഗർ അല്ലേ. മറ്റവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോവുക, അച്ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പാടിയോ പാടി. പോളാണ് മെയിൽ വോയിസിൻ്റെ ലീഡ് സിംഗർ. അപ്പോൾ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മൈക്കിൻ്റെ പൊസിഷനിൽ നമ്മുടെ ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഓ എന്ന് കേൾക്കും. പിന്നെ ഈ പൊസിഷനിൽ എപ്പോഴും വരുമ്പോൾ ഉള്ള ആ സിംഗിങ് ഭയങ്കര ഭയങ്കര ലൗഡായിരുന്നു കേട്ടോ. അത് നിങ്ങൾ അടുത്ത ലെവലിലേക്കൊക്കെ എത്തുവാണെങ്കിൽ നിങ്ങളുടെ സിംഗിങ് പാർട്ട് വളരെ ശ്രദ്ധിക്കണം. നല്ല പാട്ടുകളൊക്കെ കുഴപ്പമില്ല, പക്ഷേ എവിടെ പാടേണ്ട, പ്രത്യേകിച്ച് ഇത് നമ്മുടെ റൗണ്ട് ഫോറിൽ വരുന്ന ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, അത് എവിടെ പാടണം നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയുള്ള. ഒരാൾ തുടങ്ങുമ്പോൾ മറ്റാൾ നിർത്തും, അതിന് പല ലെവലിൽ പോകുമായിരുന്നു. പല സ്ഥലത്ത് പാടുന്നു, ഒരുമിച്ച് പാടുന്നില്ല. അഷൂറില്ലാത്തൊരു പാട്ടായി. പി മെസ്സേജ് നന്നായിരുന്നു കേട്ടോ ചാച്ചാ, നല്ല മെസ്സേജ് ആയിരുന്നു, നല്ല ശാന്തമായി. പക്ഷേ അല്ലല്ലോയൊക്കെ പറഞ്ഞത് നല്ല വിഷയമായിരുന്നു. അമ്മച്ചിമാർ ചേച്ചി നസ്രാണി ചേട്ടത്തിമാർ നിൽക്കുന്നുണ്ടല്ലേ, ആ സാധനത്തിൻ്റെ പേരെന്നെ കുടുക്ക കടുക്കനല്ലേ, കുണുക്ക് കുണുക്ക് കുണുക്ക്, അത് കിട്ടിയില്ല അല്ലേ, അത് കിട്ടിയില്ല. അത് കൊണ്ടായിരുന്നു എന്തായിരുന്നു സ്റ്റൈല്, കൊണ്ടുവന്നില്ലെന്നുള്ളതാണോ പെട്ടത്? അത് കിട്ടായിരുന്നു. വേണമെങ്കിൽ ഇടയ്ക്ക് അത് ഇംഗ്ലീഷൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ, ഇംഗ്ലീഷൊക്കെ നല്ലതായിട്ട് ഇംഗ്ലീഷൊക്കെ പാടുന്നുണ്ടായിരുന്നു. അതിൽ പവർഫുൾ കളർഫുൾ, അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ മ്യൂസിക്കലി യു ആർ ടു ഇമ്പ്രൂവ്, അല്ല കേട്ടോ, സ്പേസസ് ഉണ്ട് അവിടെ, അത് ചെയ്താൽ മതി. അപ്പൊ നല്ല കമന്റ്സ് കിട്ടി, അതുപോലെ കുറച്ച് കുറച്ച് നെഗറ്റീവ് കമന്റ്സും കിട്ടി. അപ്പൊ നിങ്ങൾ അടുത്ത ഫൈനൽ വരികയാണെങ്കിൽ ഇതൊക്കെ ഫിക്സ് ചെയ്യണം. മൈക്ക് പ്ലേസിംഗ് പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ ആർട്ടിസ്റ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മൈക്ക് പ്ലേസിംഗ് ആണ്. അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ ശബ്ദം കിട്ടില്ല. അപ്പൊ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് വേണം അടുത്ത് നിങ്ങൾ ഫൈനൽ വരികയാണെങ്കിൽ വരേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും കമന്റ്സ് ഒക്കെ കേട്ടു, ഇനി നമുക്ക് മാർക്സിലേക്ക് പോവാം. ടോട്ടൽ ഓഫ് 200 ആണ്, 100 ഈച്ച് ആണ്. നമുക്ക് അച്ഛൻ സ്റ്റാർട്ട് ചെയ്യാം. ഔട്ട് ഓഫ് 100 നിങ്ങൾ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? 100 എന്നാലും ഞങ്ങൾക്ക് ഹാപ്പിയാണ്. 100-ൽ ഞങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയ കൊള്ളാം എന്ന് പറഞ്ഞു. കൊള്ളാം എന്ന് പറഞ്ഞത് കേട്ടോ. 200 or 150 അച്ഛൻ 100 മാർക്സിലേ ഉള്ളൂ, എനിക്ക് 100 ഉള്ളൂ. അപ്പൊ ഫുൾ തന്നേക്കാൻ above 75. അച്ഛൻ അങ്ങനെ കൊടുക്കാറേ ഇല്ല. നിങ്ങൾക്ക് ഞാൻ 55. താങ്ക് യു അച്ഛാ. 55 out of 100. 75 ചോദിച്ചപ്പോൾ 55 കിട്ടി. ഇനി അടുത്തത് കുറച്ചും കൂടെ ജാസി ഗിഫ്റ്റ് കേട്ടോ. ഞാൻ 55. 55 out of 100. സോ ഇൻ ടോട്ടൽ 110 out of 200. നല്ല മാർക്സാണ്.
സോ അപ്പം ഇനി നെക്സ്റ്റ് റൗണ്ട് വരികയാണെങ്കിൽ ഫുൾ പ്രിപ്പയർ ചെയ്ത് വരണം. ഞങ്ങൾ കുറച്ചും കൂടെ എനർജി പ്രതീക്ഷിക്കും. നമുക്ക് അറിയത്തില്ല നിങ്ങൾ ഫൈനൽ ഉണ്ടാവും ഇല്ലേ എന്ന്. നമുക്ക് ഇനി ബാക്കിയുള്ള പെർഫോമൻസുകളും കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിവേസ് ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭവമായിരുന്നു ഇന്നത്തെ പ്രോഗ്രാംസ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഞങ്ങൾ പെർഫോം ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില ന്യൂനതകൾ ഞങ്ങളുടെ സൈഡിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രാക്ടീസിനുള്ള സമയവും അധികം കിട്ടിയിട്ടില്ല. 3 ദിവസത്തെ പ്രാക്ടീസ് നമുക്കുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് കഴിഞ്ഞത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് നല്ല ജഡ്ജ്മെൻ്റ് ആയിരുന്നു. 2 ജഡ്ജിമാരും നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ജഡ്ജ്മെൻറ്റും നല്ല രീതിയിൽ ഉള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത റൗണ്ടിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതിന് ദൈവം സഹായിക്കട്ടെ. ഈസ്റ്റേൺ വോയിസ് ടീമിൻ്റെ മനോഹരമായ കരോൾ ഗാനങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ട് ആസ്വദിച്ചത്. നല്ല മാർക്സ് തന്നെ അവർ സ്കോർ ചെയ്തു. ഇതുപോലെ ഒത്തിരി നല്ല ടീമുകൾ ഇനിയും പെർഫോമൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നല്ല ടീമുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. സ്റ്റേ ബ്ലെസ്ഡ്. സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാറ്റൊലി മുഴക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിച്ചത് ജോസഫ് ജോൺ ആൻഡ് ഫാമിലി, ദുബായ്. അത്യുന്നതനായ ദൈവം സർവജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി കാരൽ ക്രൗൺ 2018 സമർപ്പിച്ചത് റാഫി, ജീന, റയാൻ, ജാനൽ.